നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റ് ഭൂമിയാകുന്നു നാം. ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ച പുളിമാവ് വെട്ടി എന്ന കവിത അദ്ദേഹത്തിൻ്റെ ഇടശ്ശേരി കവിതകൾ എന്ന സമാഹാരത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കവിയെ പരിചയപ്പെടാം. മലയാള കവിതയിൽ കാൽപ്പനികതയിൽ നിന്നുള്ള വഴിപിരിയലിന് തുടക്കം കുറിച്ച കവിയും നാടകകൃത്തുമാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പൊന്നാനിക്കടുത്തുള്ള കുറ്റിപ്പുറത്ത് 1906 അദ്ദേഹം ജനിച്ചത്. കേരള സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും ഭരണസമിതി അംഗമായിരുന്നു അദ്ദേഹം. കഥാകൃത്ത് ഇ ഹരികുമാർ അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ അളകാവലി, പുത്തൻകലവും അരിവാളും, പൂതപ്പാട്ട്, കാവിലെ പാട്ട്, കുറ്റിപ്പുറം പാലം, കറുത്ത ചെട്ടിച്ചികൾ, ഇടശ്ശേരിയുടെ തിരഞ്ഞെടുത്ത കവിതകൾ, ഒരു പിടി നെല്ലിക്ക, അന്തിത്തിരി, അമ്പാടിയിലേക്കു വീണ്ടും, ഹനുമൽ സേവ തുഞ്ചൻ പറമ്പിൽ, തൊടിയിൽ പടരാത്ത മുല്ല, ഇസ്ലാമിലെ വൻമല, നെല്ലുകുത്തുകാരി പാറുവിൻ്റെ കഥ, കൊച്ചനുജൻ, പണിമുടക്കം. ഇതിൽ കാവിലെ പാട്ട് എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. ഒരു പിടി നെല്ലിക്ക കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ്. അദ്ദേഹം രചിച്ച നാടകങ്ങൾ നൂലാമാല, കൂട്ടുകൃഷി, കളിയും ചിരിയും, എണ്ണിച്ചുട്ട അപ്പം, ചാലിയെത്തി, ഇടശ്ശേരിയുടെ നാടകങ്ങൾ. 1974 അദ്ദേഹം അന്തരിച്ചത്. ഇടശ്ശേരി സ്മാരക സമിതി അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡാണ് ഇടശ്ശേരി പുരസ്കാരം. പുളിമാവ് വെട്ടി എന്ന കവിതയുടെ തുടക്കത്തിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പൂക്കളാകുന്നു ചിരി, കാറ്റാകുന്നു തലോടൽ, പ്രകൃതിയിലെ ചില സൂക്ഷ്മ സംവേദനങ്ങൾ. ഇതിലെ ആശയം മനസ്സിലാക്കാം. പ്രകൃതി നിരന്തരം മനുഷ്യരോട് സംവദിക്കുന്നുണ്ട്. ഒരേ ആവാസ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട കണ്ണികളാണ് ഇരുകൂട്ടരും. പലപ്പോഴും ഒറ്റപ്പെടുന്ന മനുഷ്യന് പ്രകൃതി ആശ്വാസമാകാറുണ്ട്. പൂക്കളാകുന്ന ചിരിയിലൂടെയും കാറ്റാകുന്ന തലോടലിലൂടെയുമൊക്കെ. എന്നാൽ സ്വാർത്ഥനായ മനുഷ്യൻ പ്രകൃതിയെ തൻ്റെ അധികാര പരിധിയിൽ നിർത്താം എന്ന ചിന്തയിൽ അതിനെ ചൂഷണം ചെയ്യുന്നു. ഇത് പ്രകൃതിയുടെ താളം തന്നെ തെറ്റിക്കുന്നു. വസന്തവും മഴയും ഇടിമിന്നലും കാറ്റും വേനലും എല്ലാം പ്രകൃതിയുടെ പ്രതികരണങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവയെല്ലാം കാലം തെറ്റി വന്നാലോ? തീർച്ചയായും അത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇത്തരത്തിൽ സൂക്ഷ്മ സംവേദനത്തെ പ്രകടമാക്കുന്ന കവിതയാണ് പുളിമാവ് വെട്ടി എന്നത്. ആവാസ വ്യവസ്ഥയുടെ ഭാഗമായ മരം ജീവൻ്റെയും നിലനിൽപ്പിൻ്റെയും സൂചകമായി തീരുന്നതെങ്ങനെയെന്ന് ലളിതമായി ആവിഷ്കരിക്കുന്ന കവിതയാണ് ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി. കവിത നമുക്ക് ആദ്യമൊന്ന് ചൊല്ലി നോക്കാം. പുറം പറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളർക്കൊരു പൂരം, മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം. ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിലിരിപ്പായി, ഒട്ടുമാവുകളതു കേട്ടോ തളിർ നാക്കുകടിച്ചേ നിൽപ്പായി. പച്ചക്കല്ലു വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം, പാടത്തിൻ്റെ കരക്കിതു നിൽപ്പു നമ്മുടെ കുടിലിൻ അടയാളം. പൂത്തു നിൽക്കുന്നളവിലിതത്രേ ദേവന്മാർക്കുള്ളാവാസം, പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർ തൻ പൊഴിയും മൃദുഹാസം. ഉച്ചയ്ക്കിവിടെ ഇരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകളകളങ്കം, പിച്ച നടന്നൊരു നാൾ മുതലേത്തൽ പൊരുളറിവു നാം അപശങ്കം. മുറിച്ചു തള്ളി പലക പിടിക്കാനുടമസ്ഥൻ നിന്നാവേശം, മറുത്തു പറയാനാരുണ്ടയ്യോ നമുക്കു കരയാനവകാശം. പച്ചത്തണലും കൊത്തിയെടുത്ത്
തിട്ടകലെ പാറിൻ പറവകളെ, പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടിപാർക്കാൻ. കുരുത്ത നാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോ നീ വൃദ്ധൻ. കൂറ്റൻ മഴുവേറ്റടിയും നീരം കുലുങ്ങിടുന്നു ഭൂചക്രം. സ്വന്തം മാറത്തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ. എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛനതു കൈ വന്നോട്ടെ. പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർകാറ്റേ. ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ. പൂത്തിരി കത്തിച്ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും. പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും. പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും. ആശയം നോക്കാം. പുറംപറമ്പിൽ പുളിമാവൊന്നുണ്ടാരാൻ പിള്ളർക്കൊരു പൂരം, മുറിച്ചു തള്ളി പലക പിടിപ്പിൻ വാങ്ങി ഞാനതിനച്ചാരം. ഇവിടെ യജമാനൻ തൻ്റെ കുടിയാനോട് ആജ്ഞാപിക്കുന്നതായിട്ടാണ് കവിത വിവരിച്ചിരിക്കുന്നത്. പുറംപറമ്പിൽ നിൽക്കുന്ന പുളിമാവ് ഏതെല്ലാമോ കുട്ടികൾക്കുള്ള കളിസ്ഥലം കൂടിയാണ്. ആരാൻ്റെ മക്കൾ ആ തണലത്ത് കളിച്ച് വളരുന്നുണ്ട്. അത് മുറിച്ചു തള്ളി പലക നിർമ്മിക്കാനാണ് യജമാനൻ ആഗ്രഹിക്കുന്നത്. അതിനായി അച്ചാരവും വാങ്ങിക്കഴിഞ്ഞു. മുൻകൂറായി നൽകുന്ന പണമാണ് അച്ചാരം, അതായത് അഡ്വാൻസ് തുക. വാങ്ങിക്കഴിഞ്ഞു, ഉറപ്പിന് വേണ്ടി നൽകുന്ന പണമാണത്. ഉടമ കൊടുത്തു കഴിഞ്ഞു കൽപ്പന ബംഗളാവിലിരിപ്പായി. പുളിമാവിൻ്റെ ഉടമ അത് വിൽക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഒട്ടുമാവുകൾ അതു കേട്ടോ തളിർ നാക്കുകടിച്ചേ നിൽപ്പായി. ഒട്ടുമാവുകൾ ഇത് കേട്ട് അവരുടെ തളിരിലയാകുന്ന നാക്ക് കടിച്ച് നിൽപ്പായി. ഇവിടെ പുളിമാവ് വെട്ടി വിൽക്കാൻ ഉടമ കൽപ്പന പുറപ്പെടുവിക്കുന്നതും തുടർന്ന് പ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യസ്ത പ്രതികരണങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത്. അധികാര ഗർവിൻ്റെ അലിഖിത നിയമങ്ങൾ കൊണ്ട് പ്രകൃതിയെ തൻ്റെ കീഴിലാക്കാൻ ശ്രമിക്കുന്ന ഉടമ പുളിമാവിലെ ജീവജാലങ്ങളോടും അതേ സമീപനമാണ് പുലർത്തുന്നത്. പച്ചക്കല്ലു വിളഞ്ഞുകിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം. ഇനി ആ പുളിമാവിനെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ്. പച്ചക്കല്ല് വിളഞ്ഞു നിൽക്കുന്ന ഗിരിശൃംഗം, ഗിരി എന്നാൽ മല, ശൃംഗം കൊടുമുടി. അതിൻ്റെ ആ വലിപ്പവും തലയുയർത്തി നിൽക്കുന്ന അതിൻ്റെ എടുപ്പും കണ്ടാൽ പച്ചക്കല്ല് വിളഞ്ഞു നിൽക്കുന്ന ഉയരത്തിലുള്ള മലയുടെ ആ കൊടുമുടിയാണോ എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് അതിൻ്റെ നിൽപ്പ്. അത്രയും എടുപ്പും ഗാംഭീര്യവും ആ പുളിമാവിനുണ്ട്. പാടത്തിൻ്റെ കരക്കിതു നിൽപ്പു നമ്മുടെ കുടിലിനടയാളം. പാടത്തിൻ്റെ ഓരത്തായി നിൽക്കുന്ന ആ പുളിമാവ് കുടിയാൻ്റെ കുടിലിൻ്റെ അടയാളം കൂടിയാണ്. അവർക്ക് തണലും ആശ്വാസവും നൽകുന്ന വൻവൃക്ഷമാണ് ഇവിടെ പുളിമാവ്. പൂത്തു നിൽക്കുന്നളവിലിതത്രേ ദേവന്മാർക്കുള്ള ആവാസം. തേന്മാവ് പുളിമാവ് പൂത്തുകഴിഞ്ഞാൽ അത് ദേവന്മാർക്കുള്ള താമസസ്ഥലം കൂടിയാണ് എന്നാണ് പറയുന്നത്. ദേവഗണങ്ങൾ കുടിയിരിക്കുന്ന വൻ വൃക്ഷമായി, അത്തരത്തിൽ ദൈവീകമായ ഒരു വൃക്ഷമായി ഇവിടെ പുളിമാവിനെ കവി ആവിഷ്കരിക്കുന്നു. പുലരെ പുലരെ കാണാം ചില്ലയിൽ അവർദൻ പൊഴിയും മൃദുഹാസം. പുലർക്കാലത്ത് ആ ചില്ലകളിൽ ഈ ദേവഗണങ്ങളുടെ മൃദുഹാസം, പുഞ്ചിരി കാണാനായിട്ട് സാധിക്കും. ഉച്ചയ്ക്കവിടെ ഇരുന്നാൽ കേൾക്കാം അവരുടെ പേച്ചുകളകളങ്കം. ഉച്ചയ്ക്കാണെങ്കിലോ അവിടെ ഇരുന്നാൽ ഈ ദേവഗണങ്ങളുടെ പേച്ച്, സംസാരം, വർത്തമാനം നമ്മൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. പ്രകൃതിക്ക് കാതോർക്കുവാൻ
ഇവിടെ കവി ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ കാതോർക്കുന്നവർക്ക് മാത്രമേ പ്രകൃതിയുടെ സംസാരവും സംഗീതവും സങ്കടവും എല്ലാം കാണാനും കേൾക്കാനും കഴിയൂ എന്നൊരു സൂചനയും ഇവിടെയുണ്ട്. പിച്ച നടന്നൊരു നാൾ മുതലേ തൽ പൊരുളറിവൂ നാം അപശങ്കം. പിച്ച നടന്ന കാലം മുതൽ, കുട്ടിക്കാലം മുതൽ തന്നെ ഈ പുളിമാവിൻ്റെ പൊരുള് അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ സത്യം അറിഞ്ഞവനാണ് മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രതീകമാകുന്ന ഇവിടുത്തെ ആഖ്യാതാവ്. അപശങ്കം എന്നുവെച്ചാൽ സംശയമില്ലാതെ. മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥനിന്നാവേശം. എന്നാൽ ഉടമസ്ഥന് ഇന്ന് ആ പുളിമാവിനെ വെട്ടി പലക പിടിപ്പിക്കാനുള്ള ആവേശമാണുള്ളത്. മരം അയാളെ സംബന്ധിച്ചിടത്തോളം മരത്തടികളാണ്, മരത്തടികൾ അയാൾക്ക് പണമാണ്. ഇങ്ങനെ ഒരു വൃക്ഷത്തിൻ്റെ പൊരുളറിയാവുന്ന മനുഷ്യൻ തന്നെ അതിനെ വെട്ടി പണമാക്കാൻ, തൻ്റെ കീശയിലേക്ക് എത്തുന്ന പണമായി വെറും ചില്ലിക്കാശിനു വേണ്ടി, ഏതാനും രൂപകൾക്ക് വേണ്ടി ആ വൻ വൃക്ഷത്തിൻ്റെ പൊരുളിനെ ബോധപൂർവം മറക്കുന്നു ഇവിടെ മനുഷ്യൻ. മുറിച്ചു തള്ളി പലക പിടിക്കാൻ ഉടമസ്ഥൻ ഇന്ന ആവേശം. മറുത്തു പറയാൻ ആരുണ്ടയ്യോ നമുക്കു കരയാൻ അവകാശം. ആ അധികാരത്തിന് മുന്നിൽ നമുക്ക് കരയാൻ മാത്രമേ സാധിക്കൂ എന്നാണ് ഇവിടെ ആഖ്യാതാവ് പറയുന്നത്. മറുത്തു പറയാൻ, മറുപടി പറയാൻ, എതിർക്കാൻ നമുക്ക് ആവുന്നില്ലല്ലോ എന്നാണ്. പച്ചത്തണലും കൊത്തിയെടുത്തിട്ടകലെ പാറിൻ പറവകളെ, പട്ടയമാരും തന്നീലല്ലോ നിങ്ങൾക്കിവിടെ കുടിപാർക്കാൻ. പുളിമാവിൽ താമസിക്കുന്ന പട്ടയം കിട്ടാത്ത പറവകളോട് പച്ചത്തണലും കൊത്തിയെടുത്തുകൊണ്ട് ദൂരെ പോകാനാണ് ഉടമ ആക്രോശിക്കുന്നത്. തണൽ ഒരു താങ്ങാണ്. പ്രകൃതി നമുക്കൊരുക്കുന്ന പച്ചത്തണലിലൂടെ ഏത് വേനൽ കൊടുംചൂടും നമ്മൾക്ക് മറികടക്കാൻ കഴിഞ്ഞിരുന്നു. പച്ചത്തണൽ കൊത്തിയെടുത്ത് ദൂരെ പോകാൻ കിളികളോട് ആക്രോശിക്കുന്ന ഉടമ പ്രകൃതിയുടെ തണലല്ല പണത്തിൻ്റെ തണലാണ് വലുതെന്ന് ചിന്തിക്കുന്നതിലെ അതിമോഹമാണ് പ്രകടമാകുന്നത്. പുളിമാവ് വെട്ടിയപ്പോൾ തണൽ മാത്രമല്ല നിരവധി ജീവജാലങ്ങൾക്ക് ആവാസ സ്ഥാനവും നഷ്ടമായി. കിളികൾക്ക് അവകാശപ്പെട്ട മരങ്ങൾക്കുമേൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്ന മനുഷ്യർ കിളികൾക്ക് പട്ടയമില്ലെന്ന കാരണത്താൽ അവയെ ആട്ടിയോടിക്കുന്നു. ഇവിടെ അധികാര ഗർവിൻ്റെ അടയാളമാണ് പട്ടയം. കുരുത്ത നാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോ നീ വൃദ്ധൻ, കൂറ്റൻ മഴുവേറ്റടിയുന്നേരം കുലുങ്ങിടുന്നു ഭൂചക്രം. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തകർത്തുകൊണ്ട് അമിത ചൂഷണത്തിലൂടെ സ്വന്തം ശവക്കല്ലറയാണ് മനുഷ്യൻ തീർത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ കവി. പിറന്ന കാലം തൊട്ട് ഇന്നോളം തല കുനിക്കാത്തവനായി നിന്ന വൃക്ഷം വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ പ്രതീകമാണ്. മനുഷ്യനും സാഹിത്യത്തിനും പ്രകൃതിയുമായുള്ള ബന്ധം ഇതിഹാസ കാലം മുതൽക്കേ പ്രകടമാണ്. ആ പ്രകൃതി സംസ്കാരമാണ് മഴുവിൻ്റെ വെട്ടേറ്റ് വീഴുന്നത്. ആ വീഴ്ചയിൽ ഭൂതലമൊന്നാകെ കുലുങ്ങുന്നത് വരൾച്ചയുടെ നടുക്കത്തോടെയാണ്. സ്വന്തം മാറ തമ്മ മഹിക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ, എന്തിലുമേറെ കാമ്യം പണമേ തുച്ഛനതു കൈ വന്നോട്ടെ. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന പുളിമാവ് മഴുവിൻ്റെ അടിയേറ്റ് നിലം പതിച്ചപ്പോൾ അത് ഭൂമിയാകുന്ന അമ്മയ്ക്ക് ഉള്ളിൽ തീക്കനൽ കോരിയിട്ടു. അമ്മ മഹി, അമ്മയാകുന്ന മഹി ഭൂമി എന്നാണ് അർത്ഥം. പക്ഷേ സ്വാർത്ഥനായ മനുഷ്യൻ അതിലൊന്നും ഒട്ടും വേദനയില്ല. അമ്മയാകുന്ന ഭൂമിയുടെ ഉള്ളിൽ തീക്കനൽ വീണാൽ വീണോട്ടെ, തനിക്കെന്താണ് ആവശ്യം? പണമാണ്. അതുകൊണ്ട് സ്വാർത്ഥനായ മനുഷ്യൻ ഭൂമിക്കുമേൽ കയ്യേറ്റം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. സമ്പന്നമായ പ്രകൃതിയെയും ശ്രേഷ്ഠമായ സംസ്കാരത്തെയും ലാഭക്കൊതിയോടെ മനുഷ്യൻ നോക്കിക്കാണുന്നതിലുള്ള കവിയുടെ പ്രതിഷേധം ധ്വനിപ്പിക്കുന്നതാണ് ഈ വരികൾ. അവനവൻ്റെ നേട്ടങ്ങളിലേക്ക് മാത്രം നോട്ടമെത്തുമ്പോൾ ഭൂമിക്കു വേണ്ടി ജാഗ്രതപ്പെടാത്ത മനോഭാവത്തിന് നേരെയാണ് അത് വിരൽ ചൂണ്ടുന്നത്.
പൂങ്കുലയും കൊണ്ടോടി വന്നൊരു പാലക്കാടൻ കുളിർക്കാറ്റെ, ഞങ്ങളോടയ്യോ ചോദിക്കല്ലേ നിന്റെ ചിരന്തന ബന്ധുവിനെ. പൂത്തിരി കത്തി ചെങ്ങളെ നൃത്തം തത്തിക്കാനില്ലിനിയാരും, പൂന്തേൻ കൂട്ടി കനികളുരുട്ടി പ്രിയമോടൂട്ടാനില്ലാരും. പൂങ്കുലയുമായിട്ട് എത്തുന്ന പാലക്കാടൻ കുളിർക്കാറ്റിന് തൻ്റെ ചിരന്തന ബന്ധുവിനെ, വളരെ കാലമായിട്ടുള്ള ആ ബന്ധുവിനെ ഇനി കാണാൻ സാധിക്കില്ല. കാരണം പുളിമാവ് നിലം പതിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും ആ ബന്ധുവിനെ പാലക്കാടൻ കുളിർക്കാറ്റിന് കാണാനാവില്ല. പൂത്തിരി കത്തിച്ച് എങ്ങളെ, ഞങ്ങളെ നൃത്തം തത്തിക്കാൻ, കളിപ്പിക്കാൻ ഇനി ആരുമില്ല. പൂന്തേൻ കൂട്ടി കനി, കനി പഴം ഫലം എന്നൊക്കെയാണ് അർത്ഥം. പൂന്തേനൂട്ടി കനികൾ ഉരുട്ടി പ്രിയമോടെ ഞങ്ങളെ ഊട്ടാനും ഇനി ആരുമില്ല. കാരണം പുളിമാവ് വെട്ടിയിരിക്കുന്നു. വസന്തകാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് പ്രകൃതി നിറയെ പൂക്കൾ വിടരുന്നതിനെയാണ് പൂത്തിരി കത്തിക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. പൂക്കളെ പോലെ പ്രകാശം പൊഴിക്കുന്നവയാണ് പൂത്തിരികൾ. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വസന്തകാലത്തിൻ്റെ വരവ്. അത് ഫലസമൃദ്ധിയുടെ അടയാളം കൂടിയാണ്. പ്രകൃതി നാശമുണ്ടാകുമ്പോൾ കാലാവസ്ഥയും ഞാറ്റുവേലകളും കാലം തെറ്റിപ്പിറക്കുകയും ഫലസമൃദ്ധിയുടെ അടയാളങ്ങൾ മങ്ങിപ്പോവുകയും ചെയ്യും. തങ്ങളെ നൃത്തം ചെയ്യിക്കാൻ ഇനി ആരുമില്ലെന്ന കവിയുടെ ആശങ്ക സൂചിപ്പിക്കുന്നത് ഇതാണ്. കാലം തെറ്റി കടന്നുവരുന്ന ഞാറ്റുവേലകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രശ്നം തന്നെയാണ്. കവിതയുടെ ഈ അവസാന ഭാഗത്ത് അത് വ്യക്തമായി കവി പറയുന്നുമുണ്ട്. പാലക്കാടൻ കാറ്റിന് തൻ്റെ ദൗത്യം നിറവേറ്റാൻ മറ്റൊരു ദേശത്തേക്ക് സഞ്ചരിച്ചേ മതിയാവൂ. സഫലമാകാത്ത ആ യാത്രയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ രൂപകമായി മാറുന്നത്. വനമഹോത്സവക്കാർക്ക് പൂർണ്ണ മനസ്സോടെ എഴുതിക്കൊടുത്ത പരസ്യമെന്നും അനുഭൂതികളെ ആവിഷ്കരിക്കുന്ന പരസ്യം എന്നുമാണ് പുളിമാവ് വെട്ടി എന്ന കവിതയ്ക്ക് എഴുതിയ മുൻകുറിപ്പിൽ കവിതയെക്കുറിച്ച് കവി വിശേഷിപ്പിക്കുന്നത്. വെട്ടി വീഴ്ത്തപ്പെട്ട പുളിമാവിനോടൊപ്പം നിന്ന് വിലപിക്കുകയാണ് ഇവിടെ കവി. മനുഷ്യർക്ക് മാത്രമാണ് പണവും പട്ടയവും കച്ചവടവും അച്ചാരവുമൊക്കെ. നാഗരികതയുടെ നാണയയുക്തിയാണിത്. ഇതിനെല്ലാം പുറത്താണ് പ്രകൃതി. മനുഷ്യ നാഗരികത പ്രകൃതിയുടെ നഗ്ന നൈർമല്യത്തിനുമേൽ കയ്യേറ്റം നടത്തുന്നു. മരങ്ങൾക്ക് അവകാശപ്പെട്ട മണ്ണും പറവകൾക്ക് അവകാശപ്പെട്ട മരങ്ങളും അങ്ങനെ മനുഷ്യാധിനിവേശത്താൽ അന്യാധീനപ്പെടുന്നു. ഇതിനെതിരെയുള്ള ശക്തമായ കലാപമാണ് ഇടശ്ശേരിയുടെ പുളിമാവ് വെട്ടി എന്ന കവിത. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.